െട്ടുകെട്ടാണ്, നാലുകെട്ടപ്പഴേ നമ്മൾ കണ്ടു. ഇത് വേറൊരു നടുമുറ്റാണ്. എന്ത് ഭംഗിയല്ലേ കാണാൻ! കിടിലൻ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ ഫീല്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീജിത്ത് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് പിറവത്ത് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ച പവിത്രൻ സിനിമയുടെ അതേ ലൊക്കേഷനായ പാഴൂർ പടുതോൾ മനയിൽ, ആ കുളപ്പരയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഈ ഒരു മനയിൽ തന്നെയാണ് നമ്മുടെ അഗ്നിസാക്ഷി എന്നുള്ള സിനിമയും ഷൂട്ട് ചെയ്തത്. അഗ്നിസാക്ഷി എന്ന് പറയുന്നത് ശ്യാമപ്രസാദ് സാർ സംവിധാനം ചെയ്തത് 1999 പുറത്തിറങ്ങിയത്. ശോഭന ചേച്ചിയൊക്കെ നല്ല അടിപൊളി കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു സിനിമയാണ് അത്. അപ്പോൾ ഈ സിനിമയും ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. പഴയ ഒരു നമ്പൂതിരി കുടുംബത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഡ്രാമ ആണ്, നമ്മുടെ ലളിതാംബിക അന്തർജനം എന്ന കവയിത്രിയുടെ നോവലാണ് ഇതിൽ സിനിമയായിട്ട് ശ്യാമപ്രസാദ് സാറ് ചിത്രീകരിച്ചിരിക്കുന്നത്. സോ അതാണ് അതിൻ്റെ 1999 പുറത്തിറങ്ങിയത്. അവാർഡ് വിന്നിങ് ഫിലിമാണ് അഗ്നിസാക്ഷി. അപ്പോൾ അതിലെ കിടിലൻ കാഴ്ചകളാണ് നമ്മൾ ഈ മനയിൽ കാണാൻ പോകുന്നത്, അവിടെയുള്ള രംഗങ്ങളും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂവാറ്റുപുഴ ആറ്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലൊക്കേഷനാണ് കണ്ടോ, കിടിലൻ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സോ നമുക്കെന്തായാലും ഈ ഒരു കുളപ്പര, അത് കണ്ടോ കുളപ്പര, നമ്മൾ പവിത്രൻ ലൊക്കേഷനിലും കാണിച്ചിരുന്നു. അപ്പോൾ ഇവിടെയുള്ള എടുത്തിരിക്കുന്ന സീൻസും ഈ മനയിൽ എടുത്തിരിക്കുന്ന അഗ്നിസാക്ഷിയിലെ സീൻസ് എല്ലാം പരിചയപ്പെടാം അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു അഗ്നിസാക്ഷി എന്നുള്ള പടത്തിൽ നമ്മുടെ രജിത് കപൂർ സാറാണ് ഉണ്ണി എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നമുക്കിപ്പോൾ ഈ പുഴയോരത്ത് നിന്ന് തന്നെ തുടങ്ങാം. ഈ പുഴയോരത്ത് സീൻ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണി എന്നുള്ള കഥാപാത്രം, അപ്പോൾ രജിത് കപൂർ സാർ ഇവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇത് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകും. ഇവരുടെ ഒരു വലിയമ്മ അങ്ങനെ എന്തോ ഒരു റിലേഷൻ കുറച്ച് മെൻ്റലി പ്രോബ്ലം ആയിട്ട് മരിച്ചിട്ടുണ്ടാവും ആ ഒരു സിനിമയിൽ. ആ ഒരു സിനിമ കുറച്ച് സ്ലോ ആയിട്ടുള്ള സിനിമയാണ്. എന്നിട്ട് ഈ ഒരു സംഭവം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഇങ്ങനെ കയറിപ്പോവും. കയറിപ്പോയതിന് ശേഷം ദേ ഈ ഒരു ബലിയിടാൻ വേണ്ടിയിട്ടാണ് കയറിപ്പോകുന്നത്. അതിന് ശേഷം അങ്ങനെ വന്ന് മുകളിലേക്ക് ഈ ഒരു വീടിൻ്റെ ഈ ഒരു സൈഡിലെത്തിയിട്ട് ദേ ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹം നടന്നു വരുന്നത് കണ്ടോ. നടന്നു വരുന്ന ആ ഒരു സീനുണ്ട്. ഇത് ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് നടന്നു വരുന്നത്. ഇങ്ങനെ നടന്നു വന്ന് ദേ ഇവിടെ വന്നിട്ടാണ് അവരുടെ ഉണ്ണിയുടെ രണ്ടാം, അതായത് അച്ഛൻ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ ഒരു അമ്മ പറയുന്നത് ഇങ്ങനെ റിലേഷൻ കൂടി അല്ലാത്തൊരമ്മയ്ക്ക് വേണ്ടി ബലിയിടണോ എന്ന് പറയുന്ന ആ ഒരു സീൻ. അപ്പോൾ ഉണ്ണി പറയും എൻ്റെ കടമയാണത്, ഞാനത് ചെയ്യും, കല്യാണം ഇപ്പോൾ കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞാനത് ചെയ്യും എന്ന് പറയുന്ന ആ ഒരു സീൻ ചിത്രീകരിച്ച്. എന്നിട്ട് ഉള്ളിലേക്ക് കയറിപ്പോവും. ഈ ഒരു വാതിലിലൂടെയാണ് ഉണ്ണി ഉള്ളിലേക്ക് കയറിപ്പോകുന്നത്. ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അമ്മയല്ല, അച്ഛനല്ല, നേരെ മുത്തശ്ശി പോലും അല്ല. ശാസ്ത്രം അനുസരിച്ച് അത് മതി, പക്ഷേ എനിക്കൊരു സത്യമുണ്ട് തങ്കത്തിന്റെ. ഫ്രണ്ട്സ്, ഈ ഒരു കുളപ്പരയിലെ അഗ്നിസാക്ഷിയിലെ വേറൊരു രംഗം കൂടിയുണ്ട്. നമ്മുടെ രജിത് കപൂർ സാർ അവതരിപ്പിച്ച ഉണ്ണി എന്നുള്ള കഥാപാത്രം ഇങ്ങോട്ട് കയറി വരും. കയറി വന്ന് ദേ ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് ദേ ഈ ഒരു പുറത്തേക്ക് വരും. ഈ കുളപ്പരയുടെ പുറത്തേക്ക് വന്ന് ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ തങ്കം എന്നുള്ള പ്രവീണ ചേച്ചി ക്യാരക്ടർ അവതരിപ്പിച്ച തങ്കം ഏട്ടനായ ഉണ്ണിയോട്. തങ്കം എന്ന് പറയുന്നത് നായർ സമുദായത്തിൽ ജനിച്ച ഒരു സ്ത്രീ, അന്നത്തെ 1930 കാലഘട്ടത്തിലെ കഥയാണ് പറഞ്ഞത്. അവർ രണ്ടുപേരും കൂടി നിന്ന് ഇവിടെ നിന്ന് സംസാരിക്കും. എന്നിട്ട് തങ്കം ഉണ്ണിക്ക് ഒരു പുസ്തകം വായിക്കാൻ കൊടുക്കും. എന്നിട്ട് അവർ തമ്മിലുള്ള സംഭാഷണ രംഗങ്ങൾ ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ദേ ഇവിടെ വെച്ചിട്ടാണ്. വളരെ എന്താ പറയുക, സ്ലോ ആയിട്ടുള്ള ഭയങ്കര ഒരു അവാർഡ് വിന്നിങ് മൂവിയാണത്. എന്തായാലും നല്ല ഫീല് തരുന്നൊരു മൂവിയാട്ടോ ശ്യാമപ്രസാദ് സാറ് നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനങ്ങനെ അഗ്നിസാക്ഷി മൂവിയിലെ ആ കാണിച്ച കുളപ്പരയിൽനിന്ന് നേരെ പടുതോൾ മനയുടെ ഫ്രണ്ടിലേക്ക് വന്നു. നമ്മൾ പവിത്രത്തിൽ കാണിച്ച അതേ ലൊക്കേഷനാട്ടോ. പഴയ നാട്ടുവഴികൾ കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗി അറിയോ. പഴയ മരങ്ങളും ഒരുപാട് പഴക്കം ചെന്ന മരങ്ങൾ, വലിയ വലിയ വൻമരങ്ങളാണ്. ഇതൊക്കെ പഴയ മാവാണ് കണ്ടോ. ഇതൊക്കെ തന്നെയാണ് പഴയ മനകളുടെ പ്രത്യേകത, ഭംഗിയേകുന്ന കാഴ്ചകൾ. അപ്പോൾ ഞാനിത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പടുതോൾ മനയുടെ മുന്നിൽ ഒരുപാട് സീൻസ് ഉണ്ട് അഗ്നിസാക്ഷിയുടെ.
ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ വേറെ കുറച്ച് മൂവീസും കൂടി ഷൂട്ട് ചെയ്തതെന്ന് എനിക്കിവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. ഉട്ടോപ്പിയയിലെ രാജാവ് എന്ന് പറയുന്ന മമ്മൂക്കാടെ ഫിലിം 2015 പുറത്തിറങ്ങി. അതിനിവിടെ ഒരുപാട് സെറ്റിട്ടുണ്ടെന്നായിരുന്നു പറഞ്ഞത്. പിന്നെ ഉള്ളം എന്ന് പറയുന്ന മൂവിയും ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് മൂവീസ് ഷൂട്ട് ചെയ്തൊരു പഴയ മനയാണ് പടുതോൾ മന. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുത്തെ സീൻസ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ അഗ്നിസാക്ഷിയിൽ മെയിനായിട്ടുള്ള ഫ്രണ്ടിലെ സീൻസ് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ അഗ്നിസാക്ഷി എന്നുള്ള മൂവിയിലെ നമ്മുടെ പ്രധാനപ്പെട്ട സീൻ ഈ വീടിന് മുന്നിൽ വെച്ച് എടുത്ത ഒരു സീനാണ്. നമ്മുടെ ശോഭന ചേച്ചിയെ കല്യാണം കഴിച്ച് കൊണ്ടുവരും. നമ്മുടെ രജിത് കപൂറിൻ്റെ ക്യാരക്ടറായിട്ടുള്ള ഉണ്ണി കല്യാണം കഴിച്ച് ഇങ്ങനെ ആർപ്പ് വിളിച്ച് ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരിക. കൊണ്ടുവന്നിട്ട് അങ്ങനെ നേരെ ഉള്ളിലോട്ട് കയറിട്ടോ. ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു രംഗം എവിടെ നിന്നിട്ടാണ് കയറുക. അപ്പോൾ നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ അനിയത്തിയായിട്ടുള്ള തങ്കം എന്നുള്ള ക്യാരക്ടർ, അതായത് പ്രവീണ ചേച്ചി അവതരിപ്പിച്ച ക്യാരക്ടർ, ഇത് എവിടെ നിന്നിട്ട് ഇങ്ങനെ എത്തി നോക്കും. എത്തി നോക്കുന്ന സീനും അതിൻ്റെ കൂടെ ഇവിടെയാണ് വേളിയുടെ ചടങ്ങുകൾ, അതായത് നമ്മുടെ ശോഭന ചേച്ചിയുടെ ദേവകി എന്നുള്ള ക്യാരക്ടറും രണ്ടുപേരും തമ്മിലുള്ള വേളിയുടെ ചടങ്ങുകളെല്ലാം നടക്കുന്നത് ഇവിടെയാണ്. അതിൽ ആ വലം വയ്ക്കുന്ന സീനൊക്കെ ഉണ്ട്. പിന്നെ ഒരു സ്ത്രീ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഈ പടിയിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നിട്ട് അപ്പം അങ്ങനെ കൊണ്ടുവരുമ്പോൾ കുട്ടികളൊക്കെ അതെടുത്ത് ഓടുന്ന ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നു ഇവിടെ വെച്ചിട്ടാണ്. ഒരുപാട് ആ വേളിയുടെ ചടങ്ങുകളുടെ സീനെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു നടുമുറ്റത്താണ്. അപ്പോൾ അതാണ് അഗ്നിസാക്ഷിയിലെ മെയിനായിട്ടുള്ള ഉള്ളിലുള്ള സീൻ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഇല്ലത്തിൻ്റെ മുന്നിൽ തന്നെ, മനയുടെ മുന്നിൽ തന്നെ ചിത്രീകരിച്ച വേറൊരു സീനാണ് നമ്മുടെ കാളവണ്ടി. നമ്മുടെ തങ്കം എന്ന ഉണ്ണിയുടെ സഹോദര ക്യാരക്ടറിനെ കോളേജിൽ പഠിപ്പിക്കാൻ കൊണ്ടുപോകാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് അവസാനം അച്ഛൻ സമ്മതിക്കില്ല. പക്ഷേ ഏട്ടനായ ഉണ്ണി സമ്മതിച്ച് അവരെ കോളേജിൽ ചേർക്കും. എന്നിട്ട് അവർ കൊണ്ടുപോകാൻ ആൾ കാളവണ്ടിയിലാണ് വരിക. കാളവണ്ടി നിർത്തി ആൾ വന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കയറിപ്പോവും. എന്നതിന് ശേഷം ഇത് ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ തങ്കം എന്നുള്ള പ്രവീണ ചേച്ചി, തങ്കം എന്നുള്ളത് വലുതായിട്ടുള്ള ക്യാരക്ടർ നമ്മുടെ ശ്രീവിദ്യ ചേച്ചിയാണ് അവതരിപ്പിക്കുന്നത്. പ്രവീണ ചേച്ചി ചെറുപ്പത്തിലെ തങ്കമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ക്യാരക്ടർ. അപ്പോൾ ആ പ്രവീണ ചേച്ചി ഇങ്ങനെ നടന്നു വരും. ഇങ്ങോട്ട് നടന്നു വന്നിട്ട് ദേ ഈ ഒരു പടിയെന്ന് കയറാൻ നിൽക്കും. ഈ ഒരു പടി, ഇവിടെ ഒരു പടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പടി കയറാൻ നിൽക്കും. ഇങ്ങനെ മുകളിലേക്ക് സ്റ്റെയർ കേസ് കയറാൻ നിൽക്കുമ്പോൾ നമ്മുടെ ശോഭന ചേച്ചി അവിടെ നിന്ന് വിളിക്കും. തങ്കം എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ശോഭന ചേച്ചി നിന്ന് സംസാരിക്കുന്നത്, അതായത് ശോഭന ചേച്ചിയും തങ്കവും വളരെ ഹാപ്പിയാണ്, ഞാൻ തങ്കം പഠിക്കാൻ പോവല്ലേ, തങ്കം രക്ഷപ്പെട്ടു, എന്തായാലും നന്നായി പഠിച്ച് നന്നായി വരട്ടെ, എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഒപ്പം ഉണ്ടാവുമെന്ന് പറയുന്ന ആ ഒരു സീൻ. അതായത് ശോഭന ചേച്ചി ഇവിടെ നിന്നിട്ടും തങ്കം ഇവിടെ നിന്നിട്ടും, എന്നിട്ട് അതിന് ശേഷം തങ്കം ഇറങ്ങി പോകുന്ന ആ ഒരു സീൻ, അത് പടിപ്പര ഉണ്ടായിരുന്നു അവിടെ. ആ ഒരു ഇറങ്ങി പോകുന്നത് പടിപ്പരയെന്നാണ്, പടിപ്പര ഞാൻ പറഞ്ഞില്ല, അവിടെ സെറ്റിട്ടുണ്ടായിരുന്നു ഒരു പടിപ്പര. അത് ഇപ്പം നമ്മുടെ പവിത്ര മൂവിയിലും സെറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഏട്ടൻ്റെ ഉണ്ണിയുടെ അനുഗ്രഹം വാങ്ങി തിരിച്ച് കാളവണ്ടിയിൽ അങ്ങനെ പോകുന്ന ആ ഒരു വഴി, അതും ഇവിടെ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. തങ്കം പോവുകയില്ലേ, തങ്കത്തിന്റെ സന്തോഷം കണ്ട് എനിക്ക് എന്ത് സുഖം തോന്നണ്ടെന്നറിയോ ഫ്രണ്ട്സ്. ഈ ഒരു വീടിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, ഈ ഒരു മോളിൽ കണ്ടോ, മോളിൽ ആ ഒരു പഴയ ആ ഒരു ലുക്കാണ്, മനയുടെ ലുക്കാണത്. ആ ഒരു അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ ആ ഒരു സീനിൽ തന്നെ, ഇപ്പോൾ പറഞ്ഞ സീനിൽ തന്നെ നമ്മുടെ അതിൽ അച്ഛൻ്റെ ക്യാരക്ടർ മോളിൽ നിന്ന് നോക്കിയിട്ട് പോകുന്ന ഒരു സീനുണ്ട് കേട്ടോ അതിൻ്റെ മോളിൽ. ഈ മകള്, തങ്കം എന്നുള്ള മകള് പോകുമ്പോൾ അച്ഛൻ മോളിൽ നിന്ന് നോക്കി തിരിച്ച് നടന്നു പോകുന്ന ആ ഒരു സീനും മോളിൽ വെച്ചിട്ടുണ്ട്. അത് മോളിൽ ആ ഒരു അഴികൾ കണ്ടാൽ മനസ്സിലാവും ഫ്രണ്ട്സ്. എനിക്ക് ഈ ഒരു മനയുടെ ഭംഗി കണ്ട് എത്ര കണ്ടിട്ടും മതി വരുന്നില്ല കേട്ടോ, അത്രയും ഭംഗിയുണ്ട്. സോ ഇവിടെ ചിത്രീകരിച്ച വേറൊരു സീൻ, ഇതിൻ്റെ മുന്നിൽ ചിത്രീകരിച്ച വേറൊരു സീൻ ഏതാണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രവീണ ചേച്ചിയുടെ ക്യാരക്ടറായിട്ടുള്ള ദേവകി ഈ അച്ഛനും വയ്യാന്നറിഞ്ഞ് നടന്നു വരും. അച്ഛനും ദേവകിയും അമ്മയും കൂടി നടന്നു വരും. നടന്നു വന്ന് നേരെ ഉള്ളിലോട്ട് കയറിപ്പോകും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് അച്ഛനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന മാടമ്പ് കുഞ്ഞുകൂട്ടൻ ചേട്ടനാണ് അച്ഛൻ്റെ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് നേരെ ഉള്ളിലേക്ക് വന്നിട്ട് അച്ഛൻ വയ്യാതെ കിടക്കുന്നത് ദേ ഇവിടെയാണ്. ഒരു മാടമ്പ് കുഞ്ഞൂട്ടൻ അവതരിപ്പിച്ച ക്യാരക്ടർ വെയ്യാതെ കിടക്കുന്നത് ദേ ഇവിടെ വെച്ചിട്ടാണ്. എന്നിട്ട് അച്ഛന് വെയ്യാന്നും പറഞ്ഞിട്ട് ദേവകി കരയുന്ന ആ ഒരു സീൻ, അങ്ങനെ കരഞ്ഞ അവസാനം അച്ഛനെ തൊടാൻ പറ്റാതെ, അച്ഛനെ തൊട്ടില്ല, അവസാനം നായർ സമുദായത്തിൽപ്പെട്ടതായതുകൊണ്ട് അച്ഛൻ തൊട്ടില്ല അവളെ, തൊടാതെ മരിക്കുന്ന ആ ഒരു സീൻ, അച്ഛൻ അവസാനം വെച്ചിട്ട് മരിച്ച് കരയുന്നത്, അതായത് ദേവകി എന്നുള്ള ക്യാരക്ടർ കരയുന്നത്, അവരുടെ മകൾ കരയുന്ന ആ ഒരു സീൻ. എന്നിട്ട് അങ്ങനെ പുറത്തേക്ക് തന്നെ ഇറങ്ങിപ്പോകും ഇവർ. ഇത് നാലുകെട്ടിൻ്റെ ഭാഗമാണ്, ഇവിടെ നാലുകെട്ടിൻ്റെ ഭാഗത്താണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിന് ആ ഒരു തൂണ് കണ്ടാൽ അറിയാൻ സാധിക്കും. എന്നിട്ട് ഇവർ പുറത്തേക്ക് തന്നെ ഇറങ്ങിപ്പോകും, അതായത് മകളും അമ്മയും കൂടി ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അച്ഛാ
ഫ്രണ്ട്സ്. അപ്പോൾ ആ ഒരു സീനിന് ശേഷം നമ്മുടെ തങ്കവും തങ്കത്തിൻ്റെ ക്യാരക്ടറും ആ ഒരു ഇതും മമ്മയും കൂടി നടന്നിങ്ങനെ പോവും. അച്ഛൻ മരിച്ചതാണല്ലോ, അപ്പം ഈ അച്ഛൻ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവർ നടന്ന് പോകുമ്പോൾ അവരെ പുറത്താക്കി, ഇല്ലത്തുനിന്ന് പുറത്താക്കി. എന്നിട്ട് തിരിച്ച് അച്ഛൻ്റെ ആ ഒരു ബോഡി എടുത്ത് ഇങ്ങോട്ട് പുറത്തേക്ക് വരുമ്പോൾ അത് കണ്ടിട്ട് വേദനിപ്പിച്ചിട്ട് നമ്മുടെ ദേവകിയുടെ തങ്കത്തിൻ്റെ ക്യാരക്ടർ ഓടി വരുന്ന, പ്രവീണ ചേച്ചി ഓടി വരുന്നതും അവിടെ നിൽക്കാൻ പറയുന്നതും, എന്നിട്ട് ഏട്ടൻ ഉണ്ണി നടന്നു വന്ന്, നമ്മുടെ രജിത് കപൂർ സാറ് നടന്നു വന്ന് ഈ പ്രവീണ ചേച്ചിയുടെ ക്യാരക്ടറോട് സംസാരിക്കുന്നതും, രണ്ടുപേരും ഒരേ രണ്ടുപേർക്കും വേദനയുണ്ട്, രണ്ടുപേരും അച്ഛൻ മരിച്ചത്, അടുത്ത ജന്മമെങ്കിലും ആ ഒരു അച്ഛൻ്റെ മകളായിട്ട് ജനിക്കാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള അന്ന് പറയുന്ന ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നതും ഇതേ ഇവിടെ വെച്ചിട്ടാണ്. അതും ആ ഒരു സംഭാഷണ രംഗം ചിത്രീകരിച്ചത് ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ വേറൊരു സീൻ ഏതാന്ന് വെച്ചാൽ, നമ്മുടെ ശ്രീവിദ്യ ചേച്ചി അവസാനത്തെ ഇതിലൊരു ഗേറ്റ് ഉണ്ട്, അന്ന് ആ ഒരു പിന്നീടുള്ള സെറ്റിട്ടത് ഗേറ്റാണ്, ആ ഒരു സീനിന് വേണ്ടി സെറ്റിട്ടാണ് ഗേറ്റ്. ഗേറ്റിലെല്ലാം അലഹബാദ് എന്താ പറയുക, ഇവർ പുറത്ത് നോർത്ത് ഇന്ത്യ പോയിട്ട് ബലിയൊക്കെ ഇട്ടിട്ട് തിരിച്ച് വരുന്ന ആ ഒരു സീൻ, അവസാനത്തെ ക്ലൈമാക്സ് സീൻ, ബലിയിട്ടിട്ട് കാറിൽ വന്ന് ഇവിടെ ഇറങ്ങും, ഈ ഒരു സ്ഥലത്താണ് വന്ന് ഇറങ്ങുന്നത്. ഇറങ്ങിയിട്ട് അന്ന് ഇവിടെ ഒരു റബ്ബർ ഷീറ്റൊക്കെ വിരിച്ച ആ ഒരു ഇതുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. എന്നിട്ട് നമ്മുടെ മധുപാൽ ചേട്ടൻ ഇവരെ കാറിൽ നിന്ന് ഇറക്കി, നമ്മുടെ കൃഷ്ണകുമാരേട്ടനും ഉണ്ടാവും, കൃഷ്ണകുമാരേട്ടൻ നടന്നു വന്ന് അവർ തമ്മിലുള്ള സംഭാഷണ രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ പഴയ ആ ഒരു മൂവിയുടെ അഗ്നിസാക്ഷി എന്നുള്ള അവാർഡ് വിന്നിങ് മൂവിയുടെ നൊസ്റ്റാൾജിക് ഫീൽ എനിക്കിവിടെ നിന്ന് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു പടുതോൾ മനയെന്ന് നമുക്ക് രണ്ടുപേർക്കും സങ്കടം തുല്യാണ്. നീട്ടിയ കൈ തൊടാനാവാതെ അല്ലേ അപ്പം വീണത്. അടുത്ത ജന്മത്തിലും അവിടുത്തെ മകളായി ജനിക്കാൻ പ്രാർത്ഥിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഇല്ലം മന കണ്ടോ, അതായത് പടുതോൾ മനയുടെ വേറൊരു ഇത് എട്ടുകെട്ടാണ്, നാലുകെട്ട് അപ്പോഴേ നമ്മൾ കണ്ടു, ഇത് വേറൊരു നടുമുറ്റാണ്. എന്ത് ഭംഗിയല്ലേ കാണാൻ, കിടിലൻ ഫീൽ എന്ന് പറഞ്ഞാൽ കിടിലൻ ഫീല്. അതാണ് അതൊക്കെയാണ് ഈ പവിത്രവും അഗ്നിസാക്ഷിയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലൊരു കുളിർമ. ഈ കാണുമ്പോൾ നേരിട്ട് ആ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു കുളിർമയാണ്. അപ്പോൾ ഇവിടെ ഒരു സീൻ, നമ്മുടെ അഗ്നിസാക്ഷിയിലെ വേറൊരു സീൻ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇത് ഇവിടുത്തെ തേവാരപ്പരയാണ്. അവിടെ ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നമ്മളെ ശോഭന ചേച്ചിയുടെ ക്യാരക്ടർ ദേവകി അമ്മയ്ക്ക് വയ്യാതെ കിടക്കുമ്പോൾ നമ്മുടെ ഉണ്ണിയേട്ടനോട് പറയും, എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറയുമ്പോൾ നമ്മുടെ മാടമ്പ് കുഞ്ഞുട്ടൻ ചേട്ടൻ ഫാദറല്ലേ, ഫാദറായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ആൾ വന്നിട്ട് പറയും, ഈ ഇല്ലത്തു നിന്ന് അങ്ങനെ ഒരു കഷ്ടമില്ല, നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് അവർ തടയുമ്പോൾ, എനിക്ക് എൻ്റെ അമ്മയെ ഭ്രഷ്ട് കൽപ്പിക്കാൻ പറ്റില്ലല്ലോ, എന്നെ ഇവിടെ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചോളൂ, കുഴപ്പമില്ല, ഞാൻ ആ അമ്മയുടെ മകളായിരുന്നു, ഇവിടെ വരുന്നതിന് മുന്നേ, ഇവിടെ മരുമകളായി വരുന്നതിന് മുന്നേ ഞാൻ ആ അമ്മയുടെ മകളായിരുന്നു എന്ന് പറയുന്ന ആ ഒരു സീൻ, അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. എന്നിട്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നേരെ നമ്മുടെ ശോഭന ചേച്ചി, ഇതേ ഈ ഒരു നാലുകെട്ട്, ഇത് ഇപ്പുറത്തെ ഒരു നാലുകെട്ട്, ഇവിടെ ഒരു നാലുകെട്ട്, ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ആ ഒരു സീൻ, ഇതേ ഇതിലൂടെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ടാവും. ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ മനയുടെ ഉള്ളിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് അഗ്നിസാക്ഷിയിൽ ഇവിടെ ഷൂട്ട് ചെയ്ത രംഗങ്ങൾ. ഇവിടെ ആത്തേമാരായി വരും മുമ്പ് ഞാനൊരു മകളായിരുന്നു, അമ്മയ്ക്ക് ഭ്രഷ്ടാച്ചാൽ എനിക്കും ഭ്രഷ്ടായിക്കോട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പടുതോൾ മനയുടെ മുകളിലേക്ക് ഒരു റൂമുണ്ട്, അവിടെ വന്നു, ഉള്ളിലുള്ള ഇതിൻ്റെ മുകളിലാണ് ഒരു റൂമുണ്ട്, അവിടെ അഗ്നിസാക്ഷിയിലെ പ്രധാനപ്പെട്ട ഒരു സീൻ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ്, നമ്മുടെ പഴയ ഒരു കോണിയാണ് കണ്ടോ, ഈ കോണിയിലൂടെ വേണം കയറി വരാൻ, എന്ത് ഭംഗിയറിയാം കാണാൻ. നമ്മളപ്പോഴേ പറഞ്ഞ ആ മുകളിൽ ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഇത് ഫ്രണ്ടിലുള്ള സീൻസ് എല്ലാം ചിത്രീകരിച്ചത് അത് എവിടെ വെച്ചിട്ടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് നല്ല ഭംഗി തോന്നുന്നത്, ഈ അഴികളെല്ലാം അതിൽ കാണാൻ സാധിക്കും. സോ ഈ ഒരു റൂം അല്ലേ, ഈ ഒരു റൂമിൽ വെച്ചിട്ടാണ് ആ ഒരു സീൻ, ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ തങ്കം എന്നുള്ള ക്യാരക്ടർ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരും, ഒരു പുസ്തകമായിട്ട് നടന്നു വരും, പ്രവീണ് ചേച്ചിയുടെ ക്യാരക്ടർ നടന്നു വന്ന്, അപ്പോൾ നമ്മുടെ ശോഭൻ ചേച്ചിയുടെ ക്യാരക്ടർ ദേവകി ഇവിടെ ഇരിക്കുന്നുണ്ടോ, ഇവിടെ ഇരുന്നിട്ട് ഒരു പുസ്തകം വായിക്കാനുണ്ട് പറയുമ്പോൾ, എനിക്ക് സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം വേണമെന്നാണ് തോന്നുന്നത്, അപ്പോൾ ഇവിടെ എല്ലാവരും എന്നെ കുത്തുവാക്ക് പറയാണ്, ഞാനൊരാണായിരുന്നെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയേനെ എന്നൊക്കെ പറയുന്ന ആ ഒരു സീൻ. എന്നിട്ട് അന്ന് ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു, ആ ഒരു പെട്ടിയിൽ നിന്ന് ഞാൻ തങ്കത്തിനൊരു സാധനം തരാം, അതൊന്ന് പോസ്റ്റ് ചെയ്യോ, ലെറ്റർ പോസ്റ്റ് ചെയ്യോ, ഇതിന് തിരിച്ചു വരുന്ന തങ്കത്തിൻ്റെ പേരിലായിരിക്കും എന്ന് പറയുന്ന ആ ഒരു സീൻ. അന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ജനലൊക്കെ കാണാൻ സാധിക്കും, തൂണ് കണ്ടോ, ഈ ഒരു തൂണൊക്കെ അതിൽ മെയിനായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഇല്ലത്തിൻ്റെ മുകളിലാണ്, ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ട തൂണും ഇതും ഇതിൻ്റെ പ്രത്യേകത കണ്ടോ, അതാ
ഈ ഒരു ഇല്ലത്തിൻ്റെ പ്രത്യേകത കണ്ടോ, ഇതൊരു പാതിൽ കണ്ടോ, ജനലിങ്ങനെ അടയ്ക്കാൻ സാധിക്കും. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ടുവന്ന് തന്നെ വളരെ അത്ഭുതം കേട്ടോ. സത്യം പറയാലോ, ഇതേ കണ്ടോ നാലുകെട്ടിലേക്കുള്ളൊരു വ്യൂ കാണിച്ചു തരാം ഞാൻ. കണ്ടോ നാലുകെട്ടിൻ്റെ വ്യൂ സൂപ്പറായിട്ടില്ലേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അഗ്നിസാക്ഷി എന്നുള്ള മൂവിയിലെ പടുതോൾ മനയിൽ വെച്ച് ചിത്രീകരിച്ച രംഗങ്ങൾ. ഇവിടെ വേറൊരു സംഭവങ്ങൾ കൂടി ഉണ്ട് കണ്ടോ, ചുമർ ചിത്രം. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഞാനങ്ങനെ നമ്മുടെ പാഴൂർ പടുതോൾ മനയിൽ നിന്ന് നേരെ പിറവത്തന്നെയുള്ള പാഴൂർ മഹാദേവ ക്ഷേത്രമുണ്ട്, അത് അതിന് മുന്നിലെത്തിയിട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. സോ എന്തായാലും ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം. ഇതൊരു തൂക്കുപാലാണ്, മഹാദേവ ക്ഷേത്രത്തിൻ്റെ കുറുകെ മൂവാറ്റുപുഴ ആറിന് കുറുകെയുള്ള തൂക്കുപാലാണിത്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നുണ്ട് ഞാൻ. അപ്പോൾ ഈ ഒരു മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഈ സൈഡിലായിട്ട് ഇത് ഈ ഒരു സൈഡിൽ വിളക്കുകൾ കണ്ടാൽ അറിയാം. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ അഗ്നിസാക്ഷി എന്നുള്ള മൂവിയിലെ നമ്മുടെ രജിത് കപൂർ സാറ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നങ്ങനെ ഒരു ചടങ്ങുകളൊക്കെ ചെയ്യുന്ന ആ ഒരു സീൻ സൈഡിൽ ഇങ്ങനെ ആ പാട്ടിലാണ് ഒരു പാട്ടുണ്ട്. അതിൽ ആ പാട്ടിലാണ് ഈ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത്. ആ രംഗവും ഇവിടെ കുറേ രംഗങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് മെയിനായിട്ട് വന്നത്. അപ്പോൾ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു അമ്പലം കേട്ടോ, പാഴൂർ മഹാദേവ ക്ഷേത്രം. ശിവനാണ് പ്രതിഷ്ഠ, മഹാദേവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതും അതിൽ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് പാഴൂർ മഹാദേവ ക്ഷേത്രം പിറവം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ തൂക്കുപാലത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് അഗ്നിസാക്ഷി എന്നുള്ള മൂവിയിലെ രംഗങ്ങളും കാഴ്ചകളും, പാഴൂർ പടുതോൾ മന കാഴ്ചകളെല്ലാം. അപ്പോൾ ഇത് നമ്മുടെ പിറവത്തുള്ള പ്രധാനപ്പെട്ട ഒരു തൂക്കുപാലാണ്, മൂവാറ്റുപുഴ ആറിന് കുറുകെയുള്ള തൂക്കുപാലാണ്. ഇതേ കണ്ടോ ഈ ഒരു സീനിക് ബ്യൂട്ടി കണ്ടോ, അടിപൊളിയുണ്ട് കാണാൻ. മൂവാറ്റുപുഴ ആറിന് ഇപ്പോൾ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്, കണ്ട എന്ത് ഭംഗി അറിയ കാണാൻ. അപ്പോൾ അതൊക്കെയാണ് അഗ്നിസാക്ഷി ലൊക്കേഷൻ, ശ്യാമപ്രസാദ് സാറിൻ്റെ അഗ്നിസാക്ഷി, ലളിതാംബിക അന്തർജനം എന്ന് എഴുതിയ അഗ്നിസാക്ഷി. അപ്പോൾ ഗ്രേറ്റ് ഗ്രേറ്റ് മൂവിയാണ്. അപ്പോൾ എന്തായാലും കാഴ്ചകൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്. ബെൽബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ അടുത്തുള്ള വീഡിയോസിൻ്റെ എല്ലാം, വ്യത്യസ്തമായ ഇതുപോലത്തെ ലൊക്കേഷൻ വീഡിയോസും യാത്രാ വീഡിയോസും എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാ സംഭവങ്ങളും ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോസ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണേ എല്ലാവരും, എല്ലാവരിലേക്കും എത്തട്ടെ. അപ്പോൾ എന്തായാലും മാക്സിമം ഞാൻ വ്യത്യസ്തമായ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും പിറവത്തുനിന്നും ഗുഡ് ബൈ.